നാൽപ്പതാം സങ്കീർത്തനം Psalms 40. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അവൻ എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല, ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമായിരുന്നു. ഹനനയാകും ഭോജനയാകും നീ ഇച്ഛിക്കുന്നില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകും പാവയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കും. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചതുമില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു, നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവയെ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവയെ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്ന എന്റെ ദൈവമേ, താമസിക്കുക. സങ്കീർത്തന ഭാഗത്തിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാമല്ലോ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ കരങ്ങളൊക്കെ ഒന്ന് കാണട്ടെ സൂമിൽ. ആമേൻ. വീഡിയോ ഒക്കെ ഓൺ ആക്കിയവർക്കൊക്കെ പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ പലരെയും കാണാൻ കഴിയുന്നു കാമ്പസ് മിനിസ്ട്രിയിൽ. ആമേൻ. മിക്കവരെയും കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് കർത്തൃദാസ് ശുശ്രൂഷിക്കുന്ന സിബിൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ആമേൻ അംഗങ്ങളും ഇതിനകത്തുള്ള എന്നുള്ള പ്രത്യേകം സന്തോഷം. ദേവദാസന്മാർ, പാസ്റ്റർ കുഞ്ഞുമോന്, ജോയ് പാസ്റ്റർ, പാസ്റ്റർ ലാലു, നിങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു വിശുദ്ധ ആരാധന കൊണ്ട് ദൈവം നമുക്ക് നൽകി. ഈ മാസത്തിന്റെ അവസാന ദിവസമാണ് ഈ വിശുദ്ധ ദിവസം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിട്ടുപോയ ദിവസങ്ങളൊക്കെ നാം ഓർക്കുമ്പോൾ വളരെ ഭയാനക ഭയപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു എങ്കിലും ദൈവമായ കർത്താവ് നമ്മെ സമാധാനത്തോടെ കാത്തു. അവൻ്റെ സംരക്ഷണവും വിശ്വസ്തതയും ദയയും നന്മയും അനുഭവിപ്പാനിടയാക്കി തീർത്തു. ഞാൻ സാധാരണ പറയുന്ന പോലെ ജീവനും ഭക്തിക്കും ആവശ്യമാണ്. ജീവനും വേണം, ഭക്തിക്കും ആവശ്യമാണ്. അതൊക്കെ നൽകി ക്രിസ്തുവിൽ നമ്മെ ജയകരമായി നടത്തുന്ന ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയും ഓർത്ത് ഞാനും രാവിലെ ശ്രമം ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഈ ആരാധനയ്ക്ക് ശേഷം എനിക്ക് എൻ്റെ സഭയിൽ കടന്നു പോകണം. ഇവിടെ 25 കിലോമീറ്റർ യാത്ര ചെയ്യണം. അവിടെ ചെറിയൊരു കൂട്ടമുണ്ട്. അവിടെ കടന്നു പോയി ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വളരെ തിടുക്കമായി ഈ സങ്കീർത്തനം ചില സന്ദേശം നിങ്ങളെ അറിയിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്തദാസന്മാരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പാസ്റ്ററിനും സഭയ്ക്കുമുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ സൂം മീറ്റിങ്ങിലൊക്കെ കടന്നു വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നാം വന്നെത്തിയിരിക്കുന്ന കാലയളവിനെ കുറിച്ച് ദൈവദാസന്മാർ വളരെ കാര്യമായി സവിസ്തരമായി പറയുന്നു. ഐ മീൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവിനോട് വെരി ക്ലോസ്, നമ്മൾ ഏറ്റവും അടുത്തിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നാം ഉണരണം, പ്രാർത്ഥിക്കണം, വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് നിൽക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അനീതി ചെയ്തവൻ അനീതിയേട്ടെ, അഴുക്കാവുന്നവൻ അഴുക്കാകട്ടെ, ഞാൻ വരും. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും അതാണ്. അതിനായി നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ ജാഗ്രതയോടെ ആമേൻ നമ്മൾക്ക് നമ്മുടെ ജീവിതം കർത്താവിനായി കാത്തിരിപ്പാനും ശുദ്ധിയോടെ നിൽക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കും. 40-ാം സങ്കീർത്തനം ഒരു രക്ഷയുടെ അനുഭവത്തെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനമാണ്. മറ്റ് പശ്ചാത്തലം ഒന്നും ഞാൻ ഓർപ്പിക്കുന്നില്ല. അങ്ങനെ പോയ വിശദീകരിപ്പാൻ സമയം. പഴയ നിയമകാലത്ത് രക്ഷ എന്ന വാക്ക് പഴയ നിയമ ഭക്തന്മാർക്ക് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അവരെ വലിയ ആപത്തിൽ നിന്ന് വെടിവെച്ച രക്ഷയായിരിക്കാം, വലിയ ശത്രുക്കളിൽ നിന്ന് അവരെ വെടിവെച്ച രക്ഷയായിരിക്കാം, വലിയ രോഗത്തിന്റെ തീവ്രമായ അനുഭവത്തിൽ നിന്ന് വെടിവെച്ച രക്ഷയായിരിക്കാം,
അങ്ങനെ ആ നിലയിലുള്ള രക്ഷയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന പുതിയ നിയമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് രക്ഷ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ ആമേൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതെ അതൊക്കെ നമുക്കായി ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ലഭിച്ച രക്ഷ എന്ന് പറഞ്ഞത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ലഭിച്ച ആ രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ടാണ് ആമേൻ ആ രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം കാലാകാലങ്ങളിലായി നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് ദിവസം ഇന്നലെ നാം കേൾക്കാനിടയായി തീർന്നു. നമ്മെ സ്നേഹിച്ചവനും നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനും പ്രൈസ് ദി ലോർഡ് ആമേൻ അവനൊരു രാജ്യമാക്കി നമ്മെ തീർത്തിരിക്കുന്നു. ആമേൻ അവന്റെ ആമേൻ സന്നിധി വിശ്വസ്തരായി പുരോഹിത വർഗമായി ദൈവം നമ്മെ നിർത്തിയിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ നാം കർത്താവായ യേശുവിലൂടെ പ്രാപിച്ച രക്ഷ മറന്നു കളയാതെ എപ്പോഴും ഭൂമിയിൽ ഒരു നന്മയും ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കാൽവറിയിലൂടെ യേശു നമുക്ക് ആമേൻ സമ്പാദിച്ചു തന്ന ആ രക്ഷ പ്രാപിക്കാനിടയായി തീർന്നത്. ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്നത്തെ സങ്കീർത്തനം അതാണ്. ആ രക്ഷ പ്രാപിച്ചവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ ആമേൻ കഴിയത്തുള്ളൂ. ആ സ്തുതിയെ കർത്താവ് അംഗീകരിക്കുന്നുള്ളൂ. ധാരാളം പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥമായി രക്ഷയുടെ അനുഭവം പ്രാപിച്ച് ഞാനൊരു ദൈവപൈതലായി അല്ലെങ്കിൽ പാപിയാണ് ആമേ എന്റെ പാപത്തിന്റെയും ശാപത്തിന്റെയും ശിക്ഷയ്ക്കായി യേശു കാൽവറി മരിച്ചു എന്ന് വായ് കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് ഒരു ദൈവപൈതലായി തീർന്ന് അതിൻ പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവപൈതലിന്റെ സ്തുതിയും സ്തോത്രവും ആരാധനയും മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളൂ. പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുള്ളൂ. ആമേൻ. നാം ആ അനുഭവത്തിലായിരിക്കണമെന്നാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രൈസലോടപ്പോൾ ഇതേ പല നിലയിൽ നമുക്ക് പഠിക്കാൻ കഴിയും. മൂന്ന് പ്രധാന കാര്യമായി ആദ്യം നാം മനസ്സിലാക്കുമ്പോൾ ഇതിനകത്ത് യാഗമായ ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ക്രിസ്തുവിൽ ആശ്രയിക്കാൻ ഒരു ആഹ്വാനം തരുന്നു. രണ്ടാമത്തെ കാര്യം അവൻ പാറയായ ക്രിസ്തുവിനെ പാടുവാനായിട്ട് പറയുന്നു. മൂന്നാമത്തെ കാര്യം ആമൻ വേഗം വരുന്ന കർത്താവിനായി കാത്തിരിക്കുവാൻ ഒരു ആഹ്വാനം ഈ സങ്കീർത്തനത്തിൽ നൽകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സങ്കീർത്തനം മുഴുവനെ നോക്കിയാൽ ഇതൊരു സ്തോത്രഗീതമാണ്. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ ഈ ഭാഗത്ത് ഈ സൂമിലൂടെ ഓർപ്പിച്ചു, സ്തോത്രവും സ്തുതിയും വ്യത്യസ്തമാണ്. സ്തുതി എന്ന് പറയുന്നത് ദൈവം ആരാണെന്ന് അറിഞ്ഞ് ആമേൻ നാം ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുന്നതാണ് സ്തുതിക്കുക എന്ന് പറയും. സ്തോത്രം നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ച നന്മകൾക്കാണ് എന്ന് ഞാൻ സാധാരണയായി പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നോക്കുക ആമേൻ, ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ച വലിയ വിടുതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ കാലത്തിൽ ആയിരുന്ന അത്ഭുതകര അവസ്ഥയിൽ നിന്നും അത്ഭുതകരമായി ദൈവം വിടുവിച്ചെടുത്ത് സ്വാമിയെ സംരക്ഷിച്ച് കാത്ത ഒരു ഭക്തന്റെ അനുഭവമാണ്. അവിടെ നോക്കുക, വളരെ ഭയാനകമായ നിസ്സഹായ അവസ്ഥയിലായിരുന്ന ഒരവസ്ഥയാണ് ആ ആ ആ ആ വേദകർത്താവ് അല്ലെങ്കിൽ സങ്കീർത്തനക്കാരനായിരുന്നു. സ്തോത്രം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് നന്നായി അറിയാം. നാശകരമായ കുഴി, കുഴഞ്ഞ ചേർ. സ്തോത്രം. അപ്പോൾ ചവിട്ടും തോറും താഴ്ന്നു പോകുന്ന ഒരനുഭവം. സ്തോത്ര ഇരമ്യാവിനെ ആമേ കുഴഞ്ഞ ചേറ്റിൽ അല്ലെങ്കിൽ കിണറ്റിലൊക്കെ ഇട്ട അനുഭവങ്ങളൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെയും പോകാൻ സമയമേ. അപ്പോൾ ഇതൊരു പക്ഷേ പാപത്തിന്റെ അവസ്ഥയായിരിക്കാം, പാപ സ്വഭാവമായിരിക്കാം, അല്ല രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം. നാം അഭിവരിക്കുന്ന ഏത് വിഷയങ്ങളായിരുന്നാലും പ്രൈസ് ദി ലോർഡ്, സങ്കീർത്തനക്കാരൻ ആയിരുന്ന അനുഭവം താൻ പറയാണ്, അതിന്റെ നടുവിൽ ഇതിന്റെ വിടുതലിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. സ്തോത്രം. എന്തിനായി? രോഗസൗഖ്യത്തിന്റെ വിടുതലിനായിട്ടല്ല, പാപത്തിന്റെ വിടുതലിനായിട്ടല്ല, ആമേയും പ്രൈസോ മറ്റൊരു വിടുതലിനായിട്ടല്ല, എന്റെ ദൈവത്തിനായി ഞാൻ കാത്തിരുന്നു. അതൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ ആമേൻ അതൊക്കെ സ്റ്റിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ ദൈവത്തിനായി കാത്തിരുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അതിന്റെ മറുപടിയാണ് അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഇന്ന് രാവിലെ സമയനെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആമേൻ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, നാം ഒക്കെയും വിവിധ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണ്. ഒരു പക്ഷേ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ്. ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ജോലിയാണ് അവന് കാത്തിരിക്കുന്നത്. രോഗിയായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരാൾക്ക് ആമേൻ അവൻ മരുന്നൊക്കെ കഴിക്കുന്ന, ഇന്ന് ഈ കഴിക്കുന്ന മരുന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു കാത്തിരിപ്പാണ്. കുഞ്ഞുങ്ങൾക്ക് ചില കാത്തിരിപ്പുണ്ട്, യൗവനക്കാർക്കുണ്ട്, പ്രായമുള്ളവർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെയൊക്കെ കാത്തിരിപ്പ് വ്യത്യസ്തമാണ്. എങ്കിലും ഇവിടെ ഭക്തൻ തന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ
ആ പശ്ചാത്തലം നോക്കിയാൽ വളരെ കഠിനമായ ഭയാനക അവസ്ഥയായിരിക്കുന്നു എങ്കിലും അതിന് നടുവിൽ ആമേൻ ആ വിഷയങ്ങളെ അല്ല ആമേൻ അവൻ കാത്തിരിക്കുന്നത് സർവശക്തനായ യഹോവയ്ക്കായിട്ടാണ് അതുകൊണ്ട് തനിക്ക് ലഭിച്ച മറുപടി തന്നെ നാശകരമായ കുഴിയിൽ നിന്ന് കർത്താവ് കയറ്റിയെന്ന് സ്തോത്രം പാറമേൽ നിർത്തിയെന്നാണ് ഗമനത്തെ സ്ഥിരമാക്കിയെന്നാണ് വായിൽ പുതിയ പാട്ട് തന്നു സ്തോത്രം ശാപത്തിലും ആമേൻ ഹല്ലേലൂയ പാപത്തിലും ഒക്കെ ആയിരുന്ന നമ്മളെ ആമേൻ കർത്താവായ യേശു രക്ഷിച്ച ആ സ്നേഹം ഈ സമയം നമുക്ക് ഓർക്കുവാൻ കാൽവറിയിലൂടെ ലഭിച്ച വിടുതൽ നമുക്ക് ഓർക്കുവാൻ ഇടയാകട്ടെ ബലഹീനരും അഭക്തരും പാപികളും ദോഷികളുമായിരുന്ന നമ്മെ നമ്മുടെ ആമേൻ എന്തെങ്കിലും നല്ല വശങ്ങൾ കണ്ടിട്ടല്ല കർത്താവ് സ്നേഹിച്ചു കുഴഞ്ഞ ആ അനുഭവത്തിൽ പാപത്തിന്റെ അവസ്ഥയിൽ ആമേൻ ആയിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മെ കരം പിടിച്ചുയർത്തി സ്തോത്രം ഇന്ന് നമ്മളെ ആക്കിയിരിക്കുന്നത് ഒരു ഉറപ്പുള്ള പാറയിലാണ് സ്തോത്രം ആമേൻ ആ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഉറപ്പ് പാറ അത് ആമേൻ സഞ്ചലിക്കുന്നതാണ് ചലിക്കുന്നതല്ല അതൊരിക്കലും അത് ദൃഢമാണ് ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഇന്ന് രാവിലെ ശ്രമം എനിക്ക് പറയാൻ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മളെ ആമേൻ ഹല്ലേലൂയ ജീവിതത്തെ തകർക്കുന്ന വെല്ലുവിളിക്കുന്ന അനേക അനുഭവങ്ങൾ വിവിധ വിഷയങ്ങൾ നാം അഭിഹരിക്കുമ്പോൾ ഓർക്കണം എന്നെ നിർത്തിയിരിക്കുന്ന എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആമേൻ അതിന്റെ നടുവിലൊന്നും നാം ക്ഷീണിച്ചു പോകാൻ ഇടയാകത്തില്ല ദൈവത്തിന് അപ്പോൾ ചുരുക്കി പറയുകയാണ് വളരെ വേദ കമ്പിവാദ്യത്തിൽ പറഞ്ഞു പോകുകയാണ് സ്തോത്രം അപ്പോൾ ആ അനുഭവം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ചു വായിൽ പുതിയ പാട്ട് ആമേൻ നൽകി അതെ ദൈവത്തെ ആരാധിക്കുവാൻ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം പ്രൈസ് ദി ലോർഡ് വളരെ ആഗ്രഹിക്കുന്നു അതിനായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്തോത്രം ഇന്ന് രാവിലെ സമയം ദൈവദാസനെ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തപ്പോൾ ആമേൻ വളരെ ഭാരത്തോടെ പറഞ്ഞു സൂം മീറ്റിംഗ് ആണ് വിവിധ ഇടങ്ങളിലാണ് ആമേൻ ആരാധന കണ്ടുപോകുന്ന ഒരു അനുഭവമല്ല സ്തോത്രം ആരാധിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും മാത്രം മുഖം കാണിക്കുവാനല്ല പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് സ്തോത്രം ആമേൻ ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കണം നമ്മുടെ ആമേൻ വിവിധ ഇടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിലും ഒരുമിച്ച് നമ്മുടെ മനസ്സിനെ ഉയർത്തി ഈ ജീവനുള്ള ദൈവം നമ്മെ വിടുവെച്ച് ആ വിടുതൽ ഓർത്ത് നമുക്ക് ആരാധിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ സ്തോത്രം സ്തുതികൾ ഉയരുവാൻ നമ്മുടെ നാവിൽ ഉയരുവാൻ കർത്താവ് കൃപ തരട്ടെ ദൈവത്തിന് സ്തോത്രം ആരാധന ഒരു അനുസരണത്തിലേക്ക് നടത്തുകയാണ് എട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു സ്തോത്രം ആരാധന മാത്രം പോരാ ആരാധനയിൽ ദൈവം സംസാരിക്കുന്നവനാണ് ആരാധന വിടുതലുണ്ട് അതൊരു ഭാഗമാണ് അപ്പോൾ ആരാധന ദൈവം സംസാരിക്കും ആ ആരാധന ദൈവം സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ട് ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് മറ്റേ ചെവി കൊണ്ട് പോകാമേ പോകുന്നവരാണ് നമ്മൾ പലരും പ്രൈസ് ദി ലോർഡ് ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവം എന്തു പറയുന്നു അതനുസരിപ്പാൻ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം പ്രിയപ്പെടണം ദൈവത്തിന് സ്തോത്രം ചുരുക്കി പറയട്ടെ ആമേൻ അനുസരിക്കുന്നവൻ കർത്താവിന്റെ സാക്ഷിയാകണം പ്രൈസ് ദി ലോർഡ് അതിന്റെ മൂന്നാം ഭാഗം പതിനൊന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ യഹോവേ നിന്റെ കരുണ എന്നെ അടക്കിയില്ല നിന്റെ ദയ എന്നെ നിത്യം പരിപാലിക്കും സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ ആമേൻ എന്നെ ചുറ്റിയിരിക്കുന്നു അപ്പോൾ ആമേൻ മറ്റൊരാളുടെ സാക്ഷ്യം പറയുകയാണ് സ്തോത്രം അപ്പോൾ ആരാധിക്കണം അനുസരിക്കണം കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കണം അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ സാക്ഷീകരിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധനാലയങ്ങളിലും വീടുകളിലും സൂമിലാണെങ്കിൽ പോലും ഈ ആരാധന കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ തീർന്നു നമ്മുടെ ഉത്തരവാദിത്വം അനുസരിക്കാനുള്ള മനോഭാവം നമുക്കിന്നില്ല സാക്ഷീകരിക്കാൻ നമ്മൾ ആമേ സാവകാശം കണ്ടെത്തുന്നില്ല ദൈവത്തിന്റെ സ്തോത്രം ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരാജയമാണ് പ്രിയപ്പെട്ടവരെ സ്തോത്രം അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആമേൻ അവിടെ ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാധനയല്ല പ്രധാനം അനുസരണമാണ് പ്രധാനം ആരാധന രണ്ടാമത് വരട്ടെ അല്ല പ്രൈസ് ദി ലോർഡ് ആരാധന ഒന്നായി വന്നാലും രണ്ടായി വന്നാലും അനുസരിക്കാനുള്ള മനോഭാവം കർത്താവ് എന്തു പറയുന്നു ആമേൻ അത് അനുസരിപ്പാൻ ഒരു പക്ഷേ അത് നമുക്ക് നമ്മുടെ യുക്തിക്കോ വിശ്വാസത്തിനോ ചേർന്നതല്ലായിരിക്കും കർത്താവ് പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് വേദോസം പഠിച്ചു കഴിഞ്ഞു ശിഷ്യന്മാരോട് ആമേൻ ആമേൻ രാത്രി മുഴുവൻ അധ്വാനിച്ച ആ ശിഷ്യൻ ആമേൻ പത്രോസ് ശിമോൻ പത്രോസിന്റെ ആ സഹോദര കൂട്ടങ്ങളോട് പറഞ്ഞ കാര്യമില്ലേ പ്രൈസ് ദി ലോർഡ്
നിങ്ങൾ ആമേ വല വിരിക്കാൻ പറഞ്ഞു. അവരപ്പോഴാണ് പറഞ്ഞത്, നാദ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. ഞാൻ ആ ഭാഗം പറയുമ്പോൾ ഇങ്ങനെ പറയും, എ കോൾ ഫോർ എ സിമ്പിൾ സർവീസ്, എ കോൾ ഫോർ എ ഒബീഡിയൻസ്, എ കോൾ ഫോർ എ റിപ്പന്റൻസ്, എ കോൾ ഫോർ എ ഡെഡിക്കേഷൻ. നാല് ഭാഗമായിട്ട് ഇത് പഠിക്കാൻ കഴിയും. ചെറിയ കാര്യമാണ് ആവശ്യപ്പെട്ടത്, പടക് നീക്കാൻ. ആമേൻ. അത് കഴിഞ്ഞിട്ട് അനുസരിക്കാൻ പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, ഒബീഡിയൻസ്, സ്തോത്രം. അനുസരിച്ചത് കൊണ്ട് അവർ അനുഗ്രഹം പ്രാപിച്ചു. അപ്പോൾ ആരാധനയും ആമേൻ അനുസരണവും അനുഗ്രഹവും ഒന്നിച്ച് കിടക്കുന്നത് ഇതിനെ മാറ്റാൻ കഴിയത്തില്ല. അബ്രഹാമിനെ നോക്കൂ, ദൈവത്തെ അനുസരിച്ചു, ആരാധിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ ആരാധന മാത്രം പോരാ, ആമേൻ അനുസരണം ആവശ്യമാണ്, സാക്ഷ്യം ആവശ്യമാണ്, അനുഗ്രഹം നമ്മുടെ മേൽ തനിയേ വരും. അതിന് നമ്മൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം അതിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് കൃപ തരട്ടെ. എൻ്റെ ഒരു വാക്ക് മാത്രം ഞാൻ അല്പസമയം പറഞ്ഞതിന് ശേഷം വളരെ വേഗത്തിൽ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. കാത്തിരിക്കുക എന്ന വാക്ക് നമുക്കറിയാം, ഇതൊരു മുഷിപ്പൻ പരിപാടിയാണ്, നാട്ടുഭാഷയെ പറഞ്ഞ ഒരു അറുമുഷിപ്പൻ പരിപാടിയാണ്. സപ്പോസ് നമ്മുടെ ഒരു പ്രിയ ആള്, ഒരു പ്രിയപ്പെട്ട ഒരാള് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു, നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകണം, കൊണ്ടുവരണം. നമ്മൾ അവിടെ ചെന്നു, റൈറ്റ് ടൈമിലാണെന്നും പറഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെന്റ് ആയി, ഓ 20 മിനിറ്റ് ലേറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ട്രെയിന് 1 മണിക്കൂർ ലേറ്റ്. നോക്ക, കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ടായി, 2 മണിക്കൂർ ലേറ്റ്. ആമേൻ. ആമേൻ. ലേറ്റ് അത് കൂടുന്തോറും നമ്മുടെ മനസ്സ് മടിക്കും, മുഷിപ്പുണ്ടാകും. നമ്മളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈവൻ പെന്തിക്കോസ്തുകാർ പോലും, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ സൗഖ്യമാകണം, നമ്മൾ കൈ തൊട്ടാൽ ഉടനെ ആമേൻ അവർ അനുഗ്രഹം പ്രാപിക്കും, നമ്മൾ കാലി കുത്തിയാൽ ഉടനെ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. അതൊക്കെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആമേൻ. അതിനെ മാറ്റി നിർത്തിയിട്ടല്ല, നമ്മുടെ ആഗ്രഹമാണ്. ഇൻസ്റ്റന്റ് കോഫി, അതെ, ലോകം അതുപോലെ ആയില്ലേ, എവിടെ ചെന്നാൽ ഇൻസ്റ്റന്റ് കോഫി, ഒരു കോഫി സ്വിച്ചിട്ടാൽ മതി, കോഫി കിട്ടും. ഫാസ്റ്റ് ഫുഡ് അങ്ങോട്ട് ചെയ്യില്ല, ഒരു കാമയും വിലക്കേടും വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൈസ കൊടുക്ക, ഫാസ്റ്റ് ഫുഡ്. പക്ഷെ ഇതെല്ലാം ജനത്തിന്റെ സൗകര്യത്തിനാണെന്ന് ഓർക്കാനും അതെല്ലാം ഒരു വിധത്തിൽ ദോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹോട്ടൽ ഫുഡ് മനുഷ്യൻ വളരെ വെറുക്കുന്നു, അല്ലെങ്കിൽ പോകാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇന്നത്തെ കൊറോണ സാഹചര്യങ്ങളൊക്കെ അപ്പോൾ നോക്കുക. ആമേൻ. പണ്ട് മാതാപിതാക്കളൊക്കെ ചെയ്ത് ഉള്ളത് വീട്ടിൽ ആമേൻ വെച്ച് വിളമ്പി കാര്യങ്ങൾ വളരെ സന്തോഷമായി കഴിയുന്നു. ആമേൻ. ഇന്ന് ഒത്തിരി എത്ര പേര് ആ നിലയിലേക്ക് വരുന്നു. ഞാൻ ആ നിലയിലേക്ക് ഇപ്പോൾ ചിന്തകൾ പോയാൽ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യം നടക്കണം ഇല്ല, ദൈവത്തിന് ഒരു സമയം നമ്മളെ കുറിച്ചുണ്ട്, ആ സമയത്തെ അത് നിവർത്തിക്കാൻ കഴിയില്ല. ഭക്തന്മാരുടെ ജീവിതത്തിൽ നോക്ക്, അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്ക്, ആമേ ഇസഹാക്കിന്റെ ജീവിതത്തിൽ നോക്ക്, യാക്കോബിന്റെ ജീവിതത്തിൽ നോക്ക്, ആമേ ജോസഫിന്റെ ജീവിതം നോക്ക്. ഇതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. അവരൊക്കെ ആമേൻ ഇതിൽ ചിലർ വലിയ ചില തിടുക്കങ്ങൾ കാണിച്ചവരുണ്ട്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ കാത്തിരിക്കേണ്ടത് പേഷ്യന്റ്ലി എന്നാണ് ആ ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഞാൻ പറയട്ടെ, വർഷങ്ങളായി നാം കാത്തിരിക്കുന്ന ആമേൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും മറന്നുപോയാലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതിൽ നിന്ന് നാം ഒട്ടും പിന്മാറേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സമയം, ഡ്യൂ ടൈം, അത് നാം മനസ്സിലാക്കണം. അന്ന് വരെയും നാം ദൈവത്തിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്വന്തം വഴി തേടരുത്, കുറുക്ക് വഴി തേടരുത്. നമുക്കറിയാം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാക്കും. 15-ാം അധ്യായം ഉൽപ്പത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു? തിടുക്കം കാണിച്ചു. സ്തോത്ര, സാറയുടെ വാക്ക് കേട്ടുപോയി. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസമാണ് ഇന്നും ലോകം അനുഭവിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ. അതുപോലെ യാക്കോബിനോട് പറഞ്ഞു, യാക്കോബ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അവന്റെ പേരൻസിനോട് പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഒരുപക്ഷെ മാതാപിതാക്കൾ അവരോട് പറഞ്ഞു കാണും, പക്ഷെ യാക്കോബ് തിടുക്കം കാണിച്ചു. എന്തെല്ലാം ഭാരങ്ങളാണ് ഉണ്ടായത്. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, യഹോവയ്ക്കായി കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലൊരു ഭാഗമുണ്ട്, ദേശം മുഴുവൻ ക്ഷാമം കൊണ്ട്, ആമേൻ ഹല്ലേലൂയ, നട്ടം തിരിയുന്നൊരു കാലം, രാജ കൊട്ടാരം വരെയും ക്ഷാമത്തിലാണ്. ആ സമയത്താണ് ദൈവത്തിന്റെ അഭിഷിക്തനായ ഏലീശ അവിടെ വന്നൊരു പ്രവചനം പറയുന്നു, നാളെ ഈ സേരത്ത് വിത്തിൻ 24 അവേഴ്സ് ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നു. അപ്പോൾ ഒരു അകമ്പടി നായകനുണ്ട്, അവൻ പറഞ്ഞു, ഇത് ആമേൻ ആകാശത്തിലെ കിളിവാതിൽ തുറന്നാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ ഒത്തിരി ആമേൻ അവിശ്വാസികൾ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷെ നോക്കുക, എനിക്ക് അവിടെയൊക്കെ വിശദീകരിപ്പാൻ ധാരാളം ദൂതുകളുണ്ട്. ദൂതുകൾ വ്യക്തിപരമായി
അവൻ നിങ്ങളോട് പറയേണ്ട ദൂതുകളുണ്ട്. പ്രൈസ്റോ, ഞാൻ അവിടെ നിർത്തട്ടെ. സ്തോത്രം, ദൈവം പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചു. ആ അകമ്പടി നായകൻ നോക്കണ, രാജാവിന്റെ അകമ്പടി നായകനാണ് അവൻ. സെക്യൂരിറ്റിയിൽ രാജാവ് പോകുന്നിടത്ത് പോകേണ്ടവനെ അന്നേ ദിവസം ആമേൻ ഗേറ്റിലെ കാവൽക്കാരനായിട്ടാണ് നിയമിച്ചത്. സ്തോത്രം, കാരണം ഭക്ഷണമുണ്ടെന്ന് ജനം അറിഞ്ഞ് ഇടിച്ചു കയറി ചവിട്ടിക്കൊന്നു. സ്തോത്രം, അവൻ കാത്തിരുന്നത് എന്താണ്? ഞാൻ അതാണ് വിശദീകരിക്കാൻ. അവൻ കാത്തിരുന്നത് ആ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞ, ഇത് നടക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ഇത് നടക്കത്തില്ല. ഇത് നടന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം, അവൻ മരണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ, പ്രവാചകൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ജനം അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ബേർശേവ മരുഭൂമിയിൽ പ്രൈസ് ദി ലോർഡ് നിലവിളിക്കുന്ന ഒരു സഹോദരിയെ കാണുന്നു. അവിടെ പറയുന്നു, എന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട. സ്തോത്രം. പക്ഷേ ആമേ, നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നവൾ കുഞ്ഞിന്റെ മരണമാണ് പ്രതീക്ഷിച്ചതെങ്കിലും ബാലന്റെ നിലവിളി കേട്ട് മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുത്ത വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, എന്റെ നരയെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ഇറക്കുമെന്ന് മക്കളോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത്? നഷ്ടപ്പെട്ടു പോയ ജോസഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ ജാമേൻ, ഹല്ലേലൂയ, യാക്കോബിന് ചൈതന്യം വന്നു, ഊർജം വന്നു, പാമേ ശക്തി മടങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ്? ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. നാം എന്തിനാണ് കാത്തിരിക്കുന്നത്? പരാജയത്തിനാണോ? തോൽവിയാണോ? മരണമാണോ? ദുഃഖമാണോ നമ്മൾ കാത്തിരി? അല്ല, ഇന്ന് രാവിലെ സമയം നാം കാത്തിരിക്കേണ്ട നമ്മുടെ പ്രതീക്ഷ ദൈവത്തിൽ നിന്നും ആമേൻ അദൃശ്യമായ അത്ഭുതകരമായ ഒരു വിടുതലാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. എത്ര പേരെന്നോട് ചേർന്ന് ആമേൻ പറയും? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ സമയം നമ്മുടെ ആമേൻ പ്രതീക്ഷ കാത്തിരിപ്പ് ഒരിക്കലും അസ്ഥാനത്തല്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു ആരും ലജ്ജിച്ചു പോയിട്ടില്ല. വിശദീകരിക്കാൻ സമയമില്ല. റോമാലേഖനമായിട്ട് പറയുന്നു, ഈ ഭൂമി മുഴുവൻ ഒരു കാത്തിരിപ്പിനായിട്ട് കാത്തിരിക്കുകയാണ്, ദൈവപുത്രന്റെ വെളിപ്പാടിനായി, തേജസ്സിനായി, വീണ്ടെടുപ്പിന്റെ, പുത്രത്വത്തിന്റെ അനുഭവത്തിനായി. സ്തോത്രം. ഈറ്റുനോവോടെ കാത്തിരിക്കുന്നതാണ് വചനം പറയുന്നത്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിന് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തിന് ഒരു കാത്തിരിപ്പുണ്ട്. എന്താണത്? ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവിന്റെ വരവായിരിക്കട്ടെ. നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും പരാജയമല്ല. യേശു വരാൻ സമയമായി. സ്തോത്രം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. പരാജയങ്ങളെ മറക്കാം, ദുഃഖങ്ങളെ മറക്കാം, പ്രതികൂലങ്ങളെ വലുതായി കാണരുത്. കർത്താവിനെ നമ്മുടെ മുമ്പിൽ കാണട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. നമ്മെ വിടിവെച്ച അനുഭവങ്ങളെ ഓർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. പ്രിയപ്പെട്ട, ഗ്ലോറി ടു ഗോഡ്. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവേനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നു.